വയറ്റിൽ വെള്ളം ദഹിക്കാൻ തന്നെ പ്രശ്നമായിരുന്നു ഒരാഴ്ച കഴിയും തോറും വയർ അങ്ങോട്ട് വീർത്തുകൊണ്ടേയിരുന്നു ചെക്കപ്പ് ചെയ്തതിനു ശേഷം കീമോ ചെയ്യണമെന്ന് അവരെന്നോട് പറഞ്ഞു റീസെന്റ് ആയിട്ട് ഒരാഴ്ച മുമ്പാണ് പോയത് വീണ്ടും ക്യാൻസർ വന്നെന്നാണ് പറഞ്ഞത് വെൽക്കം ടു നേച്ചർ നേ നമ്മുടെ കൂടെ പേഷ്യന്റ് റിലേറ്റീവ് ഉണ്ട് ഇവർക്ക് എന്ത് ആണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നെന്നും പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാനുള്ള കാരണവും നമുക്ക് ഇദ്ദേഹത്തോട് ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം സാർ പേരെന്താണ് പേഷ്യന്റ് പേരെന്താ സർ പുഷ്പ സാറിന്റെ ആരെ പേഷ്യന്റ് ഭാര്യയാണ് ഓക്കെ സാർ എത്ര വയസ്സുണ്ട് മാഡത്തിന് മാഡത്തിന് എന്തായിരുന്നു അസുഖം അവർക്ക് ഒന്നൊന്നര വർഷം മുമ്പ് ഒന്നും ശരീരത്തില് ഭക്ഷണമൊന്നും ദഹിക്കാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു അങ്ങനെ അടുത്തുള്ള ലോക്കറിൽ ചെന്ന് നോക്കി അങ്ങനെ അവർ അവിടെ നിന്ന് വെള്ളമൊക്കെ പുറത്തു കളയാനുള്ളതൊക്കെ അവിടെ നിന്ന് ചെയ്തു തന്നു പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വയറ്റിൽ വെള്ളം അതുപോലെ തന്നെ വീണ്ടും വന്നു അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് ക്യാൻസർ ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അത് അറിഞ്ഞപ്പോൾ തന്നെ കീമോ ചെയ്യണമെന്ന് പറഞ്ഞു ആറ് കീമോ ചെയ്തു ഗർഭപാത്രം തന്നെ എടുത്തു കളഞ്ഞു ആ ഓപ്പറേഷൻ ചെയ്തു ഗർഭാശയ ക്യാൻസർ അത് കഴിഞ്ഞ് മാഡം അവർ വീണ്ടും മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഞങ്ങളോട് വരാൻ പറഞ്ഞു പറഞ്ഞത് കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് അതായത് വൺ വീക്ക് മുൻപായിട്ട് വീണ്ടും ക്യാൻസർ വന്നു എന്നാണ് പറഞ്ഞത് ഡോക്ടർ സാറിനോട് പറഞ്ഞിരുന്നു അതെ അതെ വീണ്ടും വന്നു എന്നാണ് പറഞ്ഞത് ഇത് കേട്ടതും ഞങ്ങൾക്ക് ഒരുപാട് ഭയമായി എന്റെ ഒരു കസിനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് പുനർജ്ജനിലേക്ക് അവര് റിപ്പോർട്ടൊക്കെ എടുത്ത് ഇവിടുത്തെ ഡോക്ടറുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാം മാറുമെന്ന് പറഞ്ഞിട്ട് വിശ്വാസത്തോടു കൂടിയാണ് വന്നത് സാറിനോട് പറഞ്ഞതാണോ അതോ അദ്ദേഹം മെഡിസിൻ അവരും കഴിക്കുന്നുണ്ട് മാഡം ആറു ണോ ആറുമാസമായിട്ട് നല്ല റിസൾട്ട് ആണ് അവരാണ് ഇന്നലെ ഫോൺ വിളിച്ചിട്ട് പേഷ്യന്റിന്റെ പേരും റിപ്പോർട്ടും എടുത്ത് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് വന്നാൽ എന്തായാലും കുറയും ഗ്യാരന്റിയും പറഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ സാറിന്റെ അടുത്ത് വന്ന് നോക്കി കീമോയും അതും ഒന്നും ചെയ്തിട്ട് ഭേദമായില്ലല്ലോ അതുകൊണ്ടാണ് സാറിന്റെ അടുത്ത് വരാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഒരുപാട് പേഷ്യന്സിനെ കണ്ടു അവർക്കൊക്കെ നല്ല സക്സസ് കിട്ടിയിട്ടുണ്ടെന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത് ആ വിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കണ്ടീഷൻ എങ്ങനെയാ സർ വളരെ നന്നായിട്ടുണ്ട് ട്രീറ്റ്മെന്റ് സ്റ്റോപ്പ് ഇന്നലെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് ആദ്യം ഇവിടെ വന്നിട്ട് ഇവിടത്തെ മരുന്നുകളൊക്കെ കഴിച്ചു ഇതിനു മുമ്പ് യൂറിൻ പോലും പോവില്ലായിരുന്നു അങ്ങനെ വീണ്ടും ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു തന്നു ഇതുപോലെ വീണ്ടും രണ്ടാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നാൽ വീണ്ടും കീമോ ചെയ്യേണ്ടി വരുമെന്ന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു അതിനുശേഷം ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പുനർജൻ കഴിച്ചാൽ എല്ലാം മാറുമെന്ന വിശ്വാസത്തോടുകൂടിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് സർ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടോ ക്യാൻസർ ആണെന്ന് അറിയുന്ന സമയത്ത് മാഡത്തിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ ഇതറിഞ്ഞ സമയത്ത് സാർ എങ്ങനെയാണ് മാഡത്തെ സപ്പോർട്ട് ചെയ്തത് ഞാൻ നന്നായിട്ട് ധൈര്യം കൊടുത്തു മാഡം എവിടെയാണെങ്കിലും ചികിത്സ ഭേദമാക്കാമെന്ന് അവൾക്ക് ധൈര്യം കൊടുത്തുകൊണ്ടേയിരുന്നു അവളും നല്ല വിശ്വാസത്തോടുകൂടിയാണ് ഇപ്പോൾ ഉള്ളത് എല്ലാം ശരിയാവുന്ന വിശ്വാസത്തോടെ വേറെ യാതൊരു പ്രശ്നവും അവൾക്കിപ്പോ ഇല്ല ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരോടും ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് എല്ലാവരും രക്ഷപ്പെടുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടിയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ കീമോ ഒന്നും വേണ്ട ഇത് കഴിച്ചാൽ ഭേദമാകുന്ന ഉറച്ച വിശ്വാസത്തോടെ ഇവിടെ ഇരിക്കുന്നത് നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞ വിശ്വാസത്തോടുകൂടിയാണ് ഇങ്ങോട്ട് വന്നത് സാറിന്റെ റിലേറ്റീവ് തന്നെ ഓൾറെഡി യൂസ് ചെയ്തതല്ലേ മെഡിസിൻ സോ അപ്പോ സാറിന് നല്ല വിശ്വാസം ഉണ്ടല്ലേ സോ സാറിന്റെ കോൺഫിഡൻസ് പോലെ തന്നെ എല്ലാം സക്സസ് ആവട്ടെ സാർ മെഡിസിൻ കണ്ടിന്യൂ ചെയ്തോളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സാർ ഓക്കെ താങ്ക് യു